എ വി ജയരാഘവന്റെ വിവാദമായ വർഗീയ പരാമർശത്തിന് മറുപടി നൽകി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വർഗീയതയുടെ കാര്യത്തിൽ വേർതിരിവ് എന്തിനാണെന്നും എല്ലാ വർഗീയതയും മോശമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യ ഒട്ടാകെ ബി ജെ പി സംസാരിക്കുന്ന ഭാഷയിൽ സി പി എം സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് എല്ലാ തലങ്ങളിൽ നിന്നും വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുക. ഒരു പ്രസ്താവനയല്ല അടിക്കടി ഈ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആയി കണക്കാക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിലുള്ളതാണ്. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് വോട്ട് തട്ടണം എന്ന ഒരു സമീപനം സി പി എമ്മിന് കുറച്ചുകാലമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നോ അത് കേരളത്തിൽ സംഭവിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് കാലാകാലങ്ങളിൽ അവർ എടുത്തിട്ടുള്ള സമീപനം അത്ര അനുകൂലമായതൊന്നും ആയിരുന്നില്ല. ഒരു പ്രത്യേക ന്യൂനപക്ഷമല്ല, വിവിധ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് അവരെ മാറ്റി നിർത്തിയുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ. അതിൻ്റെ പ്രയാസങ്ങളൊക്കെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അക്രമ രാഷ്ട്രീയമായിട്ടും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടും ഉണ്ടായിരുന്നു കാലാകാലങ്ങളിൽ. വടക്കേ മലബാറിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സി പി എമ്മിൻ്റെ യഥാർത്ഥ നയം ഇപ്പോഴും പഴയത് തന്നെയാണ്. അതിൻ്റെ പുറമെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ഒരു സമീപനം കൂടി വന്നിരിക്കുന്നു എന്നാണ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അല്പമൊക്കെ മാറ്റി പറയുന്നുണ്ടെങ്കിലും, വിവിധ ഓഫറുകൾ പറയുന്നുണ്ടെങ്കിലും, പല വാഗ്ദാനങ്ങളും ഭാര്യക്കോര് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും, ഭരണം വന്നാൽ ഇവിടുത്തെ വിവിധ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അവഗണനയും അതുപോലെ തന്നെ പഴയ സമീപനവും തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അവർ ഈ മനസ്സിലുള്ളതാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഡിവൈഡ് ചെയ്യാനുള്ള പുതിയ പോളിസിയും ഇതിൻ്റെ ഭാഗമാണ്. യു ഡി എഫിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നിരുന്ന വിവിധ പ്രബല ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ പലതും പറഞ്ഞ് ഭിന്നിപ്പിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എടുത്തതിൻ്റെ പിന്നിലുള്ള സമീപനവും ഇത് തന്നെയാണ്. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ബി ജെ പി ഓൾ ഇന്ത്യ തലത്തിൽ ഏത് തരത്തിൽ താലോലിക്കുന്നോ അതേ തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മും തുടങ്ങിയിരിക്കുന്നു. എൽ ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷി ഭൂരിപക്ഷ വർഗീയത സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ബി ജെ പി ഇത് ഏറ്റുചൊല്ലുന്നുണ്ട്. കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത കേരളം എന്നവരും പറയുന്നുണ്ടല്ലോ. അത് ഓൾ ഇന്ത്യ തലത്തിൽ ബി ജെ പി മുദ്രാവാക്യം. അത് കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം എന്നവരും ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് സി പി എമ്മും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പപ്പാതിയാക്കി കളയാം എന്ന സമീപനമാണ്
അത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് മതേതര കക്ഷികളെ മതേതര വിശ്വാസികളെ കരുതിയിരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തകർച്ച, യുപിഎയുടെ തകർച്ച, യുഡിഎഫിന്റെ തകർച്ച ബിജെപിയുടെ ശക്തിയാണ് വർഗീയ ധ്രുവീകരണത്തിന്റെ അസൽ രൂപമാണ്. അതിനു വേണ്ടിയാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ സിപിഎം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മതേതര കക്ഷികൾ കേരളത്തിൽ യുഡിഎഫിന്റെ പിന്നിൽ അണിനിരക്കുകയാണ്. ഈ ഘട്ടത്തിൽ വേണ്ടത് ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യുപിഎയിൽ അണിനിരക്കണം. പഞ്ചാബിൽ ഇന്നലെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വളരെ പ്രോത്സാഹനജനകമാണ്. ജാതിമത വ്യത്യാസത്തിനപ്പുറം കാർഷിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി പഞ്ചാബിൽ ജനങ്ങൾ ഒന്നിച്ച് കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നു. അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരി. അതേപോലെ കേരളത്തിലും ആ തരത്തിലുള്ള ഒരു കൂട്ടായ്മ, മതേതര വിശ്വാസികൾ ഒന്നിച്ച് ശബരിമല പ്രശ്നത്തിൽ കഴിഞ്ഞ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അതേ നിലപാട് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എങ്കിൽ കേരളത്തിലും മതേതരത്വം തകരുമെന്നാണ് അടിക്കടി ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എത്ര നിഷേധിച്ചിട്ടും എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മനസ്സിലുള്ളത് അവർക്ക് പിന്നെയും പിന്നെയും പുറത്തു വരികയാണ്. അതാണ് പറയുന്നു തിരുത്തുന്നു, പറയുന്നു തിരുത്തുന്നു. ഇത് കാണിക്കുന്നത് മനസ്സിൽ കരുതി വച്ചിരിക്കുന്നത് വന്നു പോവുക, യാതൊരു സംശയവുമില്ല. മതേതര വിശ്വാസികൾ കരുതിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.